വിളിച്ചു. എന്റെ മോൻ അയാളുടെ പേഴ്സണൽ കസ്റ്റഡിയിലാണെന്നും ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മാപ്പ് പറഞ്ഞാൽ കൊല്ലാതെ വിട്ടയക്കാമെന്നും പറഞ്ഞു. അതനുസരിച്ച് നിങ്ങൾ അവിടെ പോയി? അതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ സ്ഥലം അറിയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോ മുൻവശത്തെ ഗേറ്റ് അടച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഓട്ടോറിക്ഷക്കാരനാണ് പിൻവശത്തെ ഗേറ്റ് കാണിച്ചത്. അതെ, അകത്തെത്തിയപ്പോഴാണ് അത് നിങ്ങളെ കയ്യിൽ കിട്ടാനുള്ള ട്രാപ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നന്നായി മദ്യപിച്ചിരുന്ന മിനിസ്റ്റർ നിങ്ങളെ കടന്നു പിടിച്ചു. പിടിവലിക്കിടയിൽ തെറിച്ചു വീണ അയാളെ നിങ്ങൾ വാനിറ്റി ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കാറുള്ള കത്തിയെടുത്ത് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തി. പിന്നെ ആരാ കൊന്നത്? എനിക്കറിയില്ല സർ. ഞാൻ അവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കിടന്ന പിടയ്ക്കായിരുന്നു. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഈശ്വരനാണ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഗസ്റ്റ് ഹൗസിൽ പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞ നന്ദിനി ഇപ്പൊ കുത്തുകൊണ്ട് പിടയ്ക്കുന്നത് കണ്ടു എന്ന് വരെ എത്തി. നിഷേധിക്കാനാവാത്ത അടുത്ത തെളിവുകൾ ഞാൻ നിരത്തുമ്പോ നിങ്ങൾക്ക് സത്യം പറയേണ്ടി വരും, കൊലയിൽ പങ്കുണ്ടെന്ന്. തൽക്കാലം പോയിക്കോളൂ. ഇവര് പഠിച്ച കള്ളിയാണ് സർ. സാറ് പെർമിറ്റ് ചെയ്താ കൊന്നത് ഇവര് തന്നെയാണെന്നും കൊല്ലാൻ ഉപയോഗിച്ച ആയുധം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. ഇവരെ അറസ്റ്റ് ചെയ്യണം സർ. ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്താൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിപ്പോയെന്നിരിക്കും. എന്ന് വെച്ചാൽ എന്റെ പൊന്നു സാറെ, ഇവരെ അറസ്റ്റ് ചെയ്ത് ഒരു പത്രസമ്മേളനം നടത്തി ഒന്ന് ഷൈൻ ചെയ്യാമെന്ന് കരുതിയതാ. കക്ഷത്തിലിരിക്കുന്ന പ്രതിയെക്കാളും ഉത്തരത്തിലിരിക്കുന്ന സാക്ഷിയെ തപ്പാനാണ് നമ്മുടെ കമ്മീഷണർക്ക് താല്പര്യം. അതെങ്ങനെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ അപ്പ സെന്റിമെന്റ്സ് അല്ലേ? സാറിന് 100 ആയുസ അത്രയും വേണോ മിസ് അലക്സ് പോൾ? 100 കൊല്ലം കഴുതിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ 6 കൊല്ലം സിംഹമായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല സാർ, ഇപ്പൊ എത്തുന്നു പറഞ്ഞ ഐ ജി അത് ആ വായിൽ കിട്ടതേ ഉള്ളൂ. അതൊന്ന് പുറത്തേക്ക് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും പ്രശ്നം ഉണ്ടാക്കിയ ഹോം മിനിസ്റ്ററുടെ പാർട്ടിക്കാരാണ് നോക്കേണ്ട ആവശ്യമില്ല. വെച്ച് താങ്ങേരെ എന്ന് പറഞ്ഞ പുതുമുതൽ നശിപ്പിക്കുന്നവരെ വെറുതെ വിടാൻ പറ്റുമോ? താൻ തന്റെ ഡ്യൂട്ടി ഇടൂ. താൻ രക്ഷപ്പെട്ടടൂ. നടേശം മിനിസ്റ്ററുടെ മർഡർ കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കി ചാർജ് പുതിയൊരാളെ ഏൽപ്പിക്കാനാ ഉത്തരവ്. സർ, തന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളുടെ സ്വാധീനത്തിന് വശമതനായി അന്വേഷണത്തിന്റെ ലൈൻ മാറ്റി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആക്ഷേപം. ആരുടെ ആക്ഷേപം? ആരൊക്കെയോ ഡി ജി പിയോട് പരാതിപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണം ശരിയല്ല സർ. ഐ ആം കോൺഫിഡന്റ്, ഐ ആം ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ DYSP അലക്സ് പോളിന് കൈമാറാനാണ് ഉത്തരവ്. ഞാൻ പറഞ്ഞില്ലേ സർ, ഇത്രയൊക്കെ ഉള്ളു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം. ഇവിടെ ആത്മാർത്ഥതയ്ക്ക് ആട്ടിൻ സൂപ്പിന്റെ വില പോലും ഇല്ല. സാറിന്റെ സ്ഥിതി ഇതാണെങ്കിൽ എന്റെയൊക്കെ ഗതി എന്തായിരിക്കും? റിസൈൻ ചെയ്തിട്ട് വല്ല കപ്പലണ്ടി കച്ചവടം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. കപ്പലണ്ടി കച്ചവടം അത്ര ലാഭമുള്ള ബിസിനസ് അല്ല സർ. അതല്ല സർ, സാറിന്റെ കീഴുദ്യോഗസ്ഥനെ സാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിന്റെ ചുമതല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അത്ര പെട്ടെന്ന് ഡിസ്പിരിറ്റഡ് ആവാൻ പാടില്ല. ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്ത് വന്നാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ഓഫീഷ്യലായിട്ടല്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ തുടരും. തന്റെ സഹായം എനിക്ക് വേണ്ടിവരും. ഇത്രയും ദിവസം ആരുടെയും കണ്ണുപെടാതെ രമേശ് ഇവിടെ കഴിഞ്ഞത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ഞെട്ടല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഇനി അത് പരീക്ഷിക്കാൻ എനിക്ക് ധൈര്യമില്ല. അതിനിപ്പോ എന്താ ചെയ്യുക? നാഗർകോവിലിൽ മുത്തച്ഛന്റെ വക ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എത്തിപ്പെട്ട പിന്നെ അങ്ങനെ ഒന്നും ആരും കണ്ടുപിടിക്കില്ല. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നാളെ മുത്തച്ഛന്റെ അടുത്ത് അതിന്റെ താക്കോല് മേടിക്കണം. അപ്പോ ജൂലി അവൾ എവിടെ നിക്കട്ടെ? അപ്പൊ പോലീസുകാർക്ക് സംശയം തോന്നില്ല. അമ്മയെ കൂടെ കൂട്ടാതെ അതിനുള്ള പണിയൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ലീഡർ KR കൊച്ചുമുള്ള മോനെ. ഇതുവരെ ആർക്കും കൊടുക്കാതെ ഞാൻ കാത്തു സൂക്ഷിച്ചതാ എന്റെ രമേശിന് തരാൻ.
വേണ്ടി വന്ന് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതൊരു ലേഡീസ് ഹോസ്റ്റലാണ്. മാറി കുമ്പിന്ന് മിനിസ്റ്റർ കൊന്ന ക്രിമിനലിന്റെ ലേഖയുടെ മുറിൽ ഒളിപ്പിച്ചിരുന്ന ഇവിടുന്ന് തന്നെയാ ഫോൺ വന്നത്. അതെ മാറാൻ എന്തൊക്കെയാ താഴെ നോക്ക്. എന്താ കാതറി ആ സമയത്ത്? എപ്പോ എന്റെ യഹോവേ നീ കാത്തു. താൻ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം. ആ ഓക്കേ. എന്നതാ എന്നതാ പ്രശ്നം? ആ രമേശിന്റെ അമ്മ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു. മാതാവേ എന്നിട്ട്? തക്ക സമയത്ത് കാതറിന്റെ മോള് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. മോനെ കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാ. എന്റെ പിതാവേ, ഇനി അവരുടെ ആത്മാവിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ? ആരായിരിക്കും ഈ രാത്രിയില്? എന്നാ എന്നാ മക്കളെ? എന്റെ പിതാവേ, ഞാൻ എന്താ ഈ കാണുന്നത്? ആരെങ്കിലും കാണും. വേഗം കേറാത്തേക്ക് കേറിക്കോട്ട്. എന്റെ കർത്താവേ, ഇനി ഞാൻ ഇവനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? രമേശൻ ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത്. എന്ന് മുതൽ? മിനിസ്റ്റർ കോളേജിൽ വെച്ച് തല്ലിയ അന്ന് മുതൽ. മേരി പൈസും കൂടി അറിഞ്ഞുകൊണ്ടാണ്? മേരി മാഡത്തിന് അറിയില്ല. മറ്റു പിള്ളേർക്കോ? ഞങ്ങളുടെ ഫ്രണ്ട്സില് ഒന്ന് രണ്ടു പേർക്ക് മാത്രം. പോലീസ് വന്ന് പോയ പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് ഞങ്ങളുടെ റൂമിന്റെ പരിസരത്ത് പോലും വരാറില്ല. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. നീ അങ്ങോട്ട് പോകുന്ന റിസ്കാ. നേരം വിളിക്കട്ടെ, ഞാൻ അങ്ങോട്ട് എന്ന് പറയാം. നന്ദിനി ഇങ്ങോട്ട് വരുത്താം. അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഹലോ. അതെയോ? മൈ ഗോഡ്! നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നു. എന്താ ജൂലി, എന്ത് പറ്റി? ഒന്നുമില്ല ഫാദർ, ഞാൻ ഇവളെയും കൂട്ടിയിട്ട് മുത്തച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ഈശോമിശിയാക്കി സുതിയാരിക്കട്ടെ. ഒന്ന് പോടാപ്പ, ഇപ്പോഴവന്റെ ഒരു സ്തുതി. രമേശ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നന്ദിനി പൊട്ടി ഒരൊറ്റ കരച്ചിലായി. അയ്യോ, എന്നാ പിന്നെ കാറി കേറ്റിങ് കൊണ്ടുപോരാ മേലായിരുന്നോ? ഏ, അത് അപകടമാ. പോലീസുകാർ മണപ്പിച്ച് നടക്കുന്നുണ്ട്. അന്ന് തന്നെ നന്ദിനി എന്നെ കാണാൻ കോളേജ് വന്നപ്പോ ആ കമ്മീഷണർക്ക് പുറകെ വന്നതാ. ആ രമേശ് എന്തി, അവൻ കാപ്പ് കുടിച്ചോ? എത്ര പറഞ്ഞിട്ടും കഴിക്കുന്നില്ല. അമ്മയെ കാണാനുള്ള വെപ്രാളത്തിൽ ഇരിക്കുക. രമേശാ, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? എന്താ ഒന്നും കഴിക്കാത്തത്? അമ്മയോട് വന്നിട്ട് കഴിക്കാം. എന്നാ ശരി, നന്ദിനി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആ ദേ വന്നല്ലോ. ചെല്ലെ. എന്റെ കർത്താവ്, അപ്പൊ നീ ഇവിടെയായിരുന്നു? ദൈവമേ, എന്താ ഈ കാണിക്കുന്നത്? അവനെ ഒന്നും ചെയ്യരുത്, മിണ്ടി പോകരുത്. കൊലപ്പുള്ളി ഒളിപ്പിച്ച് താമസിപ്പിച്ച് താൻ ഞങ്ങളുടെ മുന്നിൽ പുണ്യാണ് കളിക്കായിരുന്നു അല്ലേ? അല്ല സാർ, ഞങ്ങൾക്ക് ഇനി ഒരു പങ്കുമില്ല. ഈ കൊച്ചിന് ഇന്നലെ രാത്രി ഇവിടെ വന്ന് കയറിയത്. വന്ന് കയറാൻ ഇവൻ എന്താ പൂച്ചക്കുറ്റം? ഇവള് പറഞ്ഞത് നേരാണ് സാർ. വേണ്ട വേണ്ട, വീണ്ടെടുത്ത് ഉരുളണ്ട. താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ച് വിഴുങ്ങാൻ ഞാൻ കണാരം കർത്തയല്ല, അലക്സ് പോള, DYSP അലക്സ് പോൾ. ദൈവ സാക്ഷിയായി പറയുകയാണ് സാർ, ഇവന്റെ അമ്മയൊന്ന് കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ. അമ്മയെ മാത്രമല്ല, അച്ഛനെയും കാണിച്ചു പിടിച്ച് കേട്ടു. എന്താ ഇത്? ഒരു വൈദികനോട് ഇങ്ങനെ? നാളെ പള്ളി കുർബാന അല്ലാണ്ട് ഞാനാ? സഭാ തർക്കത്തിന്റെ ഒത്തുതീർപ്പ് കളക്ടർ എടുത്ത തീരുമാനാ? കുർബാനൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചൊല്ലാം. കർത്താവേ, ലൂസിയമ്മേ, നീ തിരുമേനി വിളിച്ച് വീരറിയിക്ക്. ഹലോ ഈശ്വര, എപ്പോ? ഇല്ല, മുത്തച്ഛൻ ഇവിടെ ഇല്ല. ലൂസി അമ്മച്ചിയാ, രമേശിനെയും പ്രിൻസിപ്പൽ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
എന്റെ ലോഹിച്ച് കാണിക്കുന്നേ. അവനെ ഇനി തല്ലരുത്, അവനെ ഒന്നും ചെയ്യരുത്. സാർ നിങ്ങൾക്ക് ഭ്രാന്താണോ? മര്യാദക്ക് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നിന്റെ ഒന്നും ശവം പോലും വെളിയെ കാണില്ല. മറ്റേ സഭയുടെ ആളാണല്ലേ, സഭയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയിൽ. സാർ ഇങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ തിരുവേനി വക്കീലും വന്നിട്ടുണ്ട്. താമ്പോക്കോ വേണ്ട, എനിക്ക് മാത്രമായിട്ട് ജാമ്യം വേണ്ട. എടോ ഇവര് ജാമ്യം കിട്ടാത്ത വകുപ്പാ. അച്ചപ്പയ്ക്കോ, എനിക്ക് എന്റെ അമ്മയൊരു നോക്ക് കാണാൻ പറ്റിയാൽ മാത്രം മതി. മോനെ രമേശ്, ഞാൻ ചെന്നിട്ട് ഇനി നിങ്ങൾ അവനെ ഒന്നും ചെയ്യരുതേ. നിനക്ക് അമ്മയെ കാണല്ലേ, അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട്. ഇപ്പോഴിങ്ങെത്തും, ഞാൻ കാണിച്ചുതരാം. പക്ഷെ അതിനു മുമ്പ് കുത്താൻ ഉപയോഗിച്ച കത്തി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം. എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ. നീ ഒറ്റയ്ക്കാണോ കൊന്ന? അതോ അമ്മയും കൂടി ഉണ്ടായിരുന്നു? അമ്മയും മോനും കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ട് അലക്സ് പോൾ അടങ്ങുന്നു.